കരിപ്പൂർ വിമാനത്താവളത്തിൽ 18 പേരുടെ മരണത്തിനിടയാക്കിയ വിമാന ദുരന്തത്തിന് കാരണം ടേബിൾ ടോപ്പ് റൺവേ അല്ലെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി ഹർദീപ് സിംഗ് പുരി. ടേബിൾ ടോപ്പ് വിമാനത്താവളങ്ങൾ രാജ്യത്ത് വേറെയുമുണ്ടെന്നും അത് അപകടകാരണമായി എന്ന് പറയാനാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കരിപ്പൂർ സന്ദർശിച്ച ശേഷം നടത്തിയ വാർത്താസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു മന്ത്രി. അപകടത്തിനിടയാക്കിയത് കരിപ്പൂരിലെ ടേബിൾ ടോപ്പ് റൺവേ ആണെന്ന തരത്തിലാണ് വാർത്തകൾ വന്നുകൊണ്ടിരുന്നത്. മംഗലാപുരം വിമാനത്താവളത്തിൽ 2010 അപകടത്തെ കൂടി താരതമ്യം ചെയ്തായിരുന്നു ഈ വിലയിരുത്തൽ. എന്നാൽ ടേബിൾ ടോപ്പ് റൺവേ വിമാന ദുരന്തത്തിന് കാരണമാകില്ലെന്നും എല്ലാ വിമാനത്താവളങ്ങളിലും സംഭവിക്കാൻ സാധ്യതയുള്ള ദുരന്തം തന്നെയാണ് കരിപ്പൂരിലും സംഭവിച്ചത് എന്നാണ് ഈ രംഗത്തെ വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നത്. കുന്നിൻ മുകളിൽ നിരപ്പായ പ്രദേശത്ത് നിർമ്മിക്കുന്ന റൺവേ ആണ് ടേബിൾ ടോപ്പ് എന്ന് പറയുന്നത്. ഇത്തരം റൺവേകളുടെ ഒരു അറ്റമോ രണ്ടറ്റമോ താഴ്ന്ന സ്ഥിതിയിലാകും. കരിപ്പൂർ വിമാനത്താവളം സമുദ്രനിരപ്പിൽ നിന്ന് 104 മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ടേബിൾ ടോപ്പ് റൺവേകളിൽ വിമാനം ഇറക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ടെങ്കിലും മറ്റു വിമാനത്താവളങ്ങളിലുള്ള അതേ അപകട സാധ്യത തന്നെയാണ് ഇവിടെയും ഉള്ളത് എന്നാണ് വ്യോമയാന രംഗത്തുള്ളവർ പറയുന്നത്. ടേബിൾ ടോപ്പ് റൺവേയിൽ നിന്ന് വിമാനം തെന്നിമാറിയാൽ താഴ്ചയിലേക്ക് പതിക്കും. മറ്റു വിമാനത്താവളങ്ങളിൽ നിന്ന് തെന്നിമാറിയാൽ ജനവാസ മേഖലയിലേക്കോ റോഡരികിലേക്കോ പതിക്കും. വിമാനം ദുരന്തത്തിന്റെ കാര്യത്തിൽ ഇത് രണ്ടും തമ്മിൽ കാര്യമായ വ്യത്യാസമില്ല. കരിപ്പൂരിൽ വിമാനം റൺവേയുടെ മധ്യത്തിലാണ് ലാൻഡ് ചെയ്തതെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അതിനാൽ റൺവേയിൽ ഓടി വിമാനം നിർത്താനുള്ള സമയം ലഭിച്ചില്ല. ഇത്തരം ലാൻഡിംഗ് മറ്റു വിമാനത്താവളങ്ങളിൽ സംഭവിച്ചാലും അപകടമുണ്ടാകുമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. കരിപ്പൂർ വിമാനത്താവളത്തിന് പുറമെ മംഗലാപുരം വിമാനത്താവളം, മിസോറാമിലെ ലെങ്പോയ് വിമാനത്താവളം എന്നിവയാണ് രാജ്യത്ത് ടേബിൾ ടോപ്പ് റൺവേയുള്ളത്. ന്യൂസ് ഡെസ്ക്, സിറാജ് ലൈവ്.